കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുനർനിയമനം ആവശ്യപ്പെട്ടുള്ള നഴ്സിംഗ് ഉദ്യോഗസ്ഥ പി ബി അനിതയുടെ സമരത്തിൽ ഐക്യദാർഢ്യവുമായി ICU പീഡന കേസിലെ അതിജീവിത. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും മെഡിക്കൽ കോളേജ് മുഖം തിരിച്ചതോടെ 5 ദിവസമായി ആശുപത്രിക്ക് മുന്നിൽ ഉപവാസമിരിക്കുകയാണ് പി ബി അനിത. ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോടതി ഉത്തരവുണ്ടായിട്ടും പി ബി അനിതയെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്തത് സംബന്ധിച്ച് 5ാം ദിവസമാണ് പി ബി അനിത മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ സമരമിരിക്കുന്നത്. ഈ സമരത്തിന് അതിജീവിതയുടെ പിന്തുണയും ഉണ്ടായിരിക്കുകയാണ്. 5 ദിവസമായി അവർ സമരമിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷമാണ് അവർക്ക് ഇത്തരത്തിൽ നവംബറിലാണ് അനിതയെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഇടുക്കിയിലായിരുന്നു സ്ഥലം മാറ്റ ഉത്തരവുണ്ടായിരുന്നത്. ഇതിനെതിരെ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഈ ഉത്തരവ് സ്റ്റേ ചെയ്യുന്ന നടപടിയാണ് ഉണ്ടായത്. എന്നിട്ട് പോലും തുടർന്ന് ജോലിയിൽ പ്രവേശിക്കുവാനായി അനിത എത്തിയപ്പോൾ ജോലിയിൽ പ്രവേശിപ്പിക്കുവാൻ സാധ്യമല്ല എന്നൊരു നടപടിയായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കിയത്. അവർ പ്രധാനമായും എടുത്തു പറഞ്ഞത് ഡി എം ഇയുടെ അനുമതി ഇല്ലാതെ ജോലിയിൽ പ്രവേശിപ്പിക്കുവാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നേക്ക് 5 ദിവസമായി പി ബി അനിത മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ സമരമിരിക്കുന്നു. ഈ സമരത്തിന് പിന്തുണയുമായാണ് അതിജീവിത തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് അതിജീവിതയെ സംരക്ഷിച്ചത് കൊണ്ട് തന്നെ ഏറ്റവും ക്രൂരമായൊരു നടപടിയാണ് സ്വീകരിച്ചത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ അതിജീവിതയും വ്യക്തമാക്കുന്നത്. അതിജീവിത തന്നെ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, ഇത്തരത്തിലുള്ളൊരു സമര നടപടി അതിനെ എങ്ങനെ? വളരെ സങ്കടകരമായ കാര്യമാണ്. പക്ഷേ എന്താ പറയുക, എൻ്റെ ഉള്ളിൽ ഒരു ദേഷ്യം വരുന്നു. കാരണം സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഒരാൾ ജോലി പോകുന്നത്. അപ്പം അത് ഒരു എന്നെ സഹായിച്ചു അല്ലെ, എനിക്കൊരു സംരക്ഷണം തന്നതിൻ്റെ പേരിൽ അവർക്കൊരു ജോലി നഷ്ടപ്പെടുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇത്തരം ഒരു പീഡിപ്പിക്കപ്പെട്ട വ്യക്തി അല്ലെ, അതിജീവിതയായ എന്നെ പരസ്യമായി ഇങ്ങനെ ഇത്രയും ആളുകളുടെ മുന്നിൽ അല്ലെ, മീഡിയാസിൻ്റെ ആയാലും ഇത്തരം ആളുകളുടെ മുന്നിൽ പരസ്യമായി ഇട്ടതിൻ്റെ കാരണം സർക്കാർ തന്നെയാണ്. അപ്പോൾ അതിനവർ മറുപടി പറയുക തന്നെ ചെയ്യണം. കാരണം ഇത്തരം ഒരു പ്രവൃത്തി നടന്നു, എന്തായാലും ഒരു പീഡനം നടന്നു, അതിനെതിരെ അയാളെ ശിക്ഷിക്കാൻ അതിന് കൂട്ടു നിൽക്കാതെ അയാളെ സംരക്ഷിക്കാനും അതിൽ അയാൾ എല്ലാ വിധത്തിലും അയാൾ എന്നെ മുതലെടുക്കാൻ ശ്രമിച്ചു ഈ 5 പേരെ വിട്ടിട്ട്. അപ്പം അതിനൊക്കെ എതിരായിട്ട് അവർക്കൊക്കെ എതിരായിട്ട് നിൽക്കാന്നല്ലാതെ ഇത് അവരെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക, ഇതിൽ എല്ലാ വിധത്തിലും എന്നെ സഹായിച്ച അനന്തശ്രം മാത്രം ദ്രോഹിക്കുന്നതിൽ ഒരു കാര്യത്തിലും ഒരു സത്യസന്ധമായ കാര്യമല്ലല്ലോ. അപ്പം ഇതിനൊക്കെ ഇവർ ഇപ്പോഴത്തെ മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും എല്ലാവരും ഇതിന് മറുപടി പറയുക തന്നെ ചെയ്യണം. 5 ദിവസത്തെ ഒരു സമരത്തിലാണ് അനിത നഴ്സ് ഇവിടെയുള്ളത്. 5 ദിവസമായി ഇന്നേക്ക് സമരത്തിന് പിന്തുണയുമായാണ് അതിജീവിത തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുവരെയും ഒരു നീതി ലഭ്യമായിട്ടില്ല. ഇല്ല, അധികൃതരുടെ ഭാഗത്തു നിന്ന് എനിക്ക് ഇതുവരെ ഒരു നീതി ലഭ്യമായിട്ടില്ല. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടോ അത് ആരും പാലിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ പകപോക്കൽ എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി തുടർന്നും സമരം മുന്നോട്ട് പോകുവാൻ തന്നെയാണോ തീരുമാനം? എനിക്ക് നീതി ലഭിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ, എനിക്ക് എന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ അതുവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. പിന്നെ ഞാൻ എൻ്റെ നിയമ നടപടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും. തീർച്ചയായും ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇത് നോക്കിക്കാണുന്നത്. ഇതിനെ എത്തരത്തിലാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ഇത് നമ്മുടെ പിന്നെ സഹോദരിമാരോടുള്ള ഒരു പിന്നെ നമ്മുടെ സഹോദരിമാരെ മൊത്തത്തിൽ ആക്ഷേപിക്കുക, പരിഹസിക്കുക എന്നുള്ളൊരു സംവിധാനമാണ് ഈ വിഷയത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ത്രീ സുരക്ഷയും സ്ത്രീകൾക്ക് നീതിയും ഒക്കെ നമ്മളെ മാധ്യമങ്ങളിലും മറ്റും പിറ്റേ കൊട്ടിഘോഷിച്ച് പറയുക എന്നല്ലാതെ ഇവർക്ക് ഈ 2 സഹോദരിമാർ പ്ലേക്കാർഡുമായി പിടിച്ച് ഇരിക്കേണ്ട ഒരവസ്ഥ നമ്മുടെ സർക്കാരിൻ്റെ പരാജയം തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും പൊതു സമൂഹം കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കുമെന്നാണ് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ സ്ത്രീകളുടെ വിഷയങ്ങളെക്കുറിച്ച് പിന്നെ പ്രവർത്തിക്കുകയും അതല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ അനിത സിസ്റ്റർ അവരുടെ കടമ ഉത്തരവാദിത്തം അവരുടെ ജോലിയിലെ ഉത്തരവാദിത്തം ചെയ്തു അതിജീവിതക്ക് സഹായം ചെയ്തു നിന്നപ്പോൾ അവരെ ക്രൂശിക്കാനുള്ളൊരു ശ്രമം. അതുപോലെ തന്നെ അതിജീവിതകളോട് ഇനി ഒരാളും സപ്പോർട്ട് ചെയ്ത് നിൽക്കരുത്. ഇത്തരം സ്ഥാപനങ്ങളിൽ എന്ത് ക്രൂരത നടന്നാലും അവരെ സഹായിക്കാൻ ആരും മുന്നോട്ട് വരരുത്. മുന്നോട്ട് വന്നാൽ നിങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇത് പിന്നെ അനിത സിസ്റ്ററെ ഈ പിന്നെ ജോലിയിൽ തിരിച്ചെടുക്കാനുള്ള ഉത്തരവിനെതിരെ സർക്കാർ
പിന്നെ കോടതിയിൽ അപ്പീൽ പോകാൻ ഉണ്ടാകുന്ന കാരണം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. വളരെ ദുഃഖകരമാണ് ഈ വിഷയം. ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാത്ത നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം തന്നെയാണ് അനിത സിസ്റ്റർ ഇവിടെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ അതിജീവിതിയും കൂടിയിരിക്കുകയാണ്. എന്തായാലും സമരം മുന്നോട്ട് പോവുകയാണ്.